ഈ നില തുടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഒരു സംശയവും വേണ്ട. ഈ കൊറോണ വൈറസിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഈ കൊറോണ കാലത്ത് വളരെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമായിരിക്കുന്ന ഏതാണ്ട് 97% വരുന്ന ഒരു ജനവിഭാഗത്തിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ചോദിക്കും, 5 കിലോ അരിയും 500 രൂപയുടെ കിറ്റും തന്നില്ലേ? എന്റെ സാറേ, ഈ 5 കിലോ അരിയും 500 രൂപയുടെ കിറ്റും കൊണ്ട് ഒരു കുടുംബം എത്ര ദിവസം മുന്നോട്ട് പോകും? അതൊരു ശാശ്വത പരിഹാരമാണോ? ചെയ്തത് നന്നായില്ലെന്നൊന്നും പറയുന്നില്ല കേട്ടോ, അണ്ണാ കുഞ്ഞും തന്നാലായത്. പക്ഷേ ഒരു ചോദ്യം, സാധാരണക്കാരൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ ഇപ്പൊ കൂളായിട്ട് ജീവിക്കുന്ന ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ, ശമ്പളവും പെൻഷനും സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു വിഭാഗം. ബാക്കി എല്ലാവരും ബുദ്ധിമുട്ടിലാണെന്നേ. ഒരു കാര്യം ഒന്ന് ഓർക്കണേ, കൊറോണ എങ്ങനെയും സഹിക്കാം, പക്ഷെ ഈ ദാരിദ്ര്യം വലിയ പാടാ. നമസ്കാരം. കൊറോണ പിടിച്ചയാളെ കോവിഡ് രോഗി എന്ന് വിളിക്കാം, പക്ഷേ ദാരിദ്ര്യം പിടിച്ചയാളെ ചുമ്മാ അങ്ങ് ദരിദ്രവാസി എന്ന് വിളിക്കാൻ പറ്റൂ. കാരണം അത് നമ്മൾ ഓരോരുത്തരും. കേരളത്തിലെ 97% വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായവർ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്. ചില മാസങ്ങളായി പണിയില്ല എന്നുള്ള വിവരം പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. സമൂഹത്തിലെ പല വിഭാഗങ്ങളിൽ തൊഴിലെടുത്ത് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന എത്രയോ പേരാണെന്നറിയോ തെരുവോര കച്ചവടങ്ങളും ഒക്കെ നടത്തി ഇപ്പോൾ ഉപജീവനം നടത്താൻ ശ്രമിക്കുന്നു. ചിലർ മത്സ്യ വ്യാപാരത്തിനൊക്കെ ഇറങ്ങിയെങ്കിലും ഈ കൊറോണ വ്യാപനത്തിന്റെ തോത് വർദ്ധിച്ചതിനാൽ, സമ്പർക്ക വ്യാപന പട്ടികയുടെ ലിസ്റ്റൊക്കെ അങ്ങ് നീണ്ടുപോയതിനാല് ആദ്യം നിരോധിച്ചത് ഈ മത്സ്യ വ്യാപാരത്തെയാണ്. ഹാർബറുകളിൽ പോകാൻ പറ്റുന്നില്ല. വഴിയില് ഈ തട്ടുകടയെ പോലൊക്കെ മത്സ്യം കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവർ, സൈക്കിളിൽ കൊണ്ട് നടന്നിരുന്നവർ, അവർക്കൊന്നും ഇപ്പോൾ കച്ചവടമില്ല. ഈ പച്ചക്കറിയും മത്സ്യ മാംസങ്ങളും ഒക്കെ വിറ്റിരുന്നതാണ് പിന്നീട് ഓരോരുത്തര് ചെയ്തുകൊണ്ടിരുന്ന തൊഴില്. അവിടെയും എല്ലാം ലോക്ക് വീണിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് കേട്ടോ. എന്താണ് ഇതിനൊരു പോംവഴി? തുല്യനീതി തുല്യ പെൻഷൻ എന്ന ആശയത്തെ തള്ളിക്കളയാൻ വരട്ടെ, ഇനിയൊന്ന് കരകയറണമെങ്കിൽ അത്തരത്തിലുള്ള സ്ഫോടനാത്മകമായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ സമൂഹം വലിയ കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അപകടത്തിലേക്കും ഒക്കെ കൂപ്പുകുത്തും നമ്മൾ കാണേണ്ടതായിട്ട് വരും. പറഞ്ഞു വരുന്നത് ഒരു മൂവ്മെന്റിനെ കുറിച്ച് തന്നെയാണ്. മുൻപും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പല എപ്പിസോഡുകളിൽ. 1 ഇന്ത്യ 1 പെൻഷൻ, തുല്യനീതി തുല്യ പെൻഷൻ എന്ന ആശയത്തെ നടപ്പിൽ വരുത്തുവാൻ ഇനി ഒട്ടും അമാന്തിച്ചുകൂടാ. ചിലർ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് നടപ്പിൽ വരുത്തുക? നിങ്ങൾ ഈ പറയുന്ന കണക്കൊക്കെ പോലെ നടക്കുന്ന കാര്യമാണ്. നടക്കും സാറേ, നടക്കും. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേണമെങ്കിൽ വന്ന പ്രൊഫസർമാരും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും എങ്ങനെയാ ചെയ്യേണ്ടത്. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാലിദ്വീപിൽ ഒന്ന് പോയി നോക്കുക, അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രായമായ വ്യക്തികൾക്ക് അവർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ വൃദ്ധസദനങ്ങളില്ല, സുഖമായിട്ട് ജീവിക്കാം കുടുംബത്തോടൊപ്പം തന്നെ, കാരണം അവർ വരുമാനമുള്ളവരാണ്. ഇതൊരു സൗജന്യമൊന്നും അല്ലെന്നേ. ജനനം മുതൽ മരണം വരെ അവൻ നൽകുന്ന നികുതി പണത്തിന്റെ ഒരു ചെറിയ ശതമാനം. എന്താ അത് നൽകാൻ ഇത്ര ബുദ്ധിമുട്ട്? എവിടെയാ കണക്ക് പാളുന്നത്? ഒരു കാര്യം ചെയ്യൂ, ഇതിന്റെ കണക്ക് സംബന്ധിച്ച് ഒരു ചർച്ചയൊന്നു വെച്ചേ. മാധ്യമങ്ങളൊക്കെ പതുക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ 1 ഇന്ത്യ 1 പെൻഷൻ പ്രവർത്തകർ ഈ പത്രങ്ങളൊക്കെ ഓഗസ്റ്റ് മാസം മുതൽ വീടുകളിൽ വരുത്തുന്നത് അവസാനിപ്പിക്കുകയാണെന്നൊരു പ്രചരണം ലഭിച്ചപ്പോൾ മുതൽ ചില പത്രങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ആരെ ഭയന്നിട്ടാണ് ഈ റിപ്പോർട്ടിംഗ് നടത്താത്തത്? നിങ്ങളെ, നിങ്ങളുടെ വീട്ടിലുള്ള വയോജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കത്തില്ലേ? ഈ കഴിഞ്ഞ ദിവസം അയൽ ജില്ലയിൽ നിന്ന് ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു. അദ്ദേഹത്തെ ഞാൻ ഫോണിലൂടെ അന്നാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു ബാർ ജീവനക്കാരനാണ്. ഈ ബിയർ വൈൻ പാർലറുകളൊക്കെ ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് അടച്ചുപൂട്ടിയപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട അനേകായിരങ്ങളിൽ ഒരുവൻ. വളരെ സങ്കടത്തോടെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിവരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ ആ ഒരു ഫീൽഡിലുള്ളവർ മാത്രമല്ല ഇപ്പൊ പട്ടണിയിൽ ഇരിക്കുന്നത്. ആരൊക്കെയാണ്? കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, ടാക്സി ഓട്ടോ ഡ്രൈവർമാർ, പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികൾ, തയ്യൽക്കാർ, നെയ്ത്തുകാർ, മത്സ്യബന്ധന തൊഴിലാളികൾ, കുടിൽ വ്യവസായ തൊഴിലാളികൾ, ബാർബർമാർ, മരപ്പണിക്കാർ, കോൺക്രീറ്റ് തൊഴിലാളികൾ, തെങ്ങിച്ചെത്ത് തൊഴിലാളികൾ, വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നവർ, ചെറുകിട കച്ചവടക്കാർ, കല്ലുവെട്ട് തൊഴിലാളികൾ, കേറ്ററിംഗുകാർ, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മേഖലയിൽ ജോലി ചെയ്യുന്നവർ, പന്തൽ അലങ്കാര പണികൾ ചെയ്യുന്നവർ തുടങ്ങി കുടുംബം പോറ്റാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വലിയ ജനസമൂഹം എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ദിവസങ്ങളിൽ പകച്ചു നിൽക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങളൊക്കെ പെടും. വെറും 3% ആളുകൾ മാത്രമേ ഈ ലിസ്റ്റിൽ നിന്ന് പെടാതെ മാറി നിൽക്കുകയുള്ളൂ. ഒരു കാര്യം തീർത്തു പറയാം, ആ 3% യാതൊരു അസൂയയോ അവജ്ഞയോ വിരോധമോ ഉണ്ടായിട്ട് പറയുന്നതല്ല. സമൂഹത്തിലെ അസന്തുലിതമായ ശമ്പള പെൻഷൻ വിതരണ ക്രമീകരണത്തിന് കാതലായ മാറ്റം വന്നില്ലെങ്കിൽ നിങ്ങളും മനസ്സിലാക്കുക, 3% ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ ഈ 97% ജനങ്ങൾ ഇവിടെ ഉണ്ടാവണം.
അവരുടെ നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് തരേണ്ടത്. ഈ 97% പെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി പോയാൽ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കില്ല. വലിയൊരു ഭീകരമായ യാഥാർത്ഥ്യത്തിലേക്കാണ് നാം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക അസമത്വം ഉള്ള ഒരു സമൂഹം ഇനി തുടർന്ന് ഇവിടെ നിലനിന്നാൽ കൊറോണയേക്കാൾ വലിയ ഗൗരവമായ ഒരു വിഷയത്തിലേക്കായിരിക്കും നാം കാലെടുത്ത് വെക്കുന്നത്. ഞാനീ പറയുന്നത് മന്ത്രിമാർക്കോ MLA മാർക്കോ MP മാർക്കോ നിയമനിർമ്മാണ സഭയിലെ ആളുകൾക്കോ ഉദ്യോഗസ്ഥർക്കോ ഒന്നും മനസ്സിലായെന്ന് വരില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ പട്ടിണി കടന്നിട്ടുള്ളവനെ പട്ടിണിയുടെ തീഷ്ണത അറിയത്തുള്ളൂ, ഗൗരവം മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ടവരെ ആരും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചെലവഴിച്ചു ജീവിക്കുന്നവരല്ല. അവർക്ക് ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. എന്ത് ചെയ്താലും അവർക്ക് ഇങ്ങോട്ട് പണം കിട്ടുന്നതല്ലാതെ പോക്കറ്റിൽ നിന്നൊന്നും ചെലവാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരന്റെ നിലവിളി അവരുടെ ചെവിയിലെത്താൻ ഇത്തിരി വൈകും. എനിക്ക് കൂടുതലായും സംസാരിക്കാനുള്ളത് ഒരു മിഡിൽ ക്ലാസിനെ കുറിച്ചാണ്. വലിയ ധനികരുമല്ല, തീരെ ദരിദ്രരുമല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചവർ. അവരുടെ റേഷൻ കാർഡ് നോക്കിയാൽ ഉന്നത നിലവാരമാണ് അവരുടെ ജീവിതത്തിൽ. റേഷൻ കാർഡിന്റെ കളറ് കൊണ്ട് സാധനം വളർന്നു കൊടുക്കാൻ തുടങ്ങിയാൽ അവർ മുഴു പട്ടിണിയിലായിപ്പോകും. ഇപ്പോൾ സർക്കാരിൽ ആരോഗ്യ മേഖലയിലും മറ്റ് പ്രധാനപ്പെട്ട ചില മേഖലകളിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും വീട്ടിലിരിപ്പാണ്. അവർക്ക് വ്യായാമം വേണ്ട, ജോലിഭാരമില്ല, സുഖമായിട്ട് വീട്ടിലിരുന്ന് പാട്ട് കേൾക്കാം, സിനിമ കാണാം, നല്ലത് ആസ്വദിച്ചുള്ളൂ. അവരുടെ ശമ്പളം കൃത്യമായിട്ട് ജോലി ചെയ്യുന്നില്ലെങ്കിലും അക്കൗണ്ടിലെത്തിക്കൊള്ളൂ. ഇവർക്കൊന്നും ഈ വിലാപം ചെവിയിലോട്ട് കയറില്ല. കാരണം അവർക്കറിയില്ലല്ലോ ഈ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് എന്നാണെന്നുള്ളത്. അവർക്കിതൊരു വിശ്രമകാലമാണ്, ആസ്വദിച്ചുകൊള്ളുക. ഞാൻ പറഞ്ഞല്ലോ ഒരു ബാർ ജീവനക്കാരൻ എന്നെ വിളിച്ച് സംസാരിച്ചത്. അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കും അവരുടെ ആ ഒരു ഗതികേട് മനസ്സിലായത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബാർ, ബിയർ, വൈൻ പാർലറുകളിൽ ജോലി ചെയ്യുന്ന, ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ തൊഴിലാളികളുണ്ട്. അവരേതാണ്ട് 50,000-ൽ വരുമെന്നാണ് കണക്ക്. അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അവരുടെ എണ്ണം ലക്ഷങ്ങൾ കവിയും. അവരെല്ലാം ഇപ്പോൾ വലിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കടബാധ്യതയിലുമാണ്. എന്താണ് കാരണം എന്നറിയാമോ? ലോക്ക്ഡൌൺ കാലത്ത് ബാറുകളും ഹോട്ടലുകളും അടച്ചുപൂട്ടി. മാസങ്ങളോളം ലോക്ക്ഡൌൺ തുടരുന്നു. പിന്നീട് പെട്ടെന്ന് മന്ത്രിസഭാ തീരുമാനമെടുക്കുന്നു ബാറുകൾ തുറക്കാൻ. അപ്പോൾ ഈ പാവങ്ങൾ വിചാരിച്ച് അവർക്ക് ജോലി ലഭിക്കുന്നു. അവർക്ക് ജോലി ലഭിച്ചില്ല. എന്താ കാരണമെന്നറിയാമോ? ഈ ബാറുകളും ബിയർ വൈൻ പാർലറുകളും ഒക്കെ ഇപ്പോൾ ഒരു ചെറിയ ബിവറേജുകളായി മാറിയിരിക്കുകയാണ്. അവിടെ ഇരുത്തി കൂടിയും സോഡാ ബുട്ടിയിലും ടച്ചിങ്സ് കൊടുക്കുകയൊന്നുമില്ല. കൗണ്ടറിൽ നിന്ന് മദ്യം വാങ്ങിപ്പോയിക്കൊള്ളണം. അതുകൊണ്ട് അവിടെ സ്റ്റാഫിന്റെ ആവശ്യമില്ല, മുതലാളി അവരെ വിളിക്കാറുമില്ല. ഇനി ഏതെങ്കിലും ഒരു സ്റ്റാഫിന്റെ ആവശ്യമുണ്ടെങ്കിൽ മുതലാളിക്ക് ഏറ്റവും അടുപ്പക്കാരനായ മുതലാളിയുടെ സ്വന്തക്കാരെ മാത്രം വെച്ചിട്ട് മുതലാളിക്ക് ഇത് നടത്തിക്കൊണ്ടു പോവാം. 2-3 ലക്ഷം രൂപ വരുമാനം കിട്ടിയിരുന്ന ബാറുകളിൽ ഇപ്പോൾ 8-10 ലക്ഷമാണെന്നാണ് കേൾക്കുന്നത് വരുമാനം. പക്ഷേ ചെലവ് കുറവ്, തൊഴിലാളിയുടെ പൈസ കൊടുക്കേണ്ട, കറണ്ട് ചാർജ് കൊടുക്കേണ്ട. ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ ഒരു ബാർ ഇപ്പം നടത്തിക്കൊണ്ടു പോവാം. ഇരുന്നു കൂടി ഇല്ലാത്തത് കൊണ്ട് വിൽപ്പന മാത്രം നടത്തിയാൽ മതി. ബാറുകാർക്ക് ഇപ്പം നല്ല കാലമാണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഈ പാവപ്പെട്ട തൊഴിലാളികൾ, അവർ പട്ടിണിയില്ല. ഈ ബാർ തൊഴിലാളികളുടെ ശമ്പളം എത്രയാണെന്നറിയാമോ? 6,000, 7,000, 8,000, അതിനപ്പുറത്തേക്ക് പോകില്ല. തൊഴിൽ സമയമോ? 12, 14, 16 മണിക്കൂർ വരെ ഈ നിസാര തുകയ്ക്ക് വേണ്ടി ഒരു മാസം മുഴുവനും ജോലി ചെയ്യേണ്ടി വരുന്ന പാവങ്ങളാണ് ഈ സാധാരണക്കാരായ തൊഴിലാളികൾ. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ അവരിൽ 3 പേർ ഈ ലോകത്തോട് വിട പറഞ്ഞു, ജീവനൊടുക്കി. ദാരിദ്ര്യം കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഈ സ്ഥിതി തുടർന്നാൽ സമൂഹത്തിൽ നിരവധി പേർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കും. ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ക്വാറന്റൈനിൽ കഴിഞ്ഞ് എത്ര പേർ ഈ 1-2 മാസത്തിനിടയിൽ ആത്മഹത്യ ചെയ്തു? എന്താണ് സംഭവിക്കുന്നത്? കുറഞ്ഞ മണിക്കൂറുകളിൽ ജോലിയെടുക്കുന്ന ഒരു വിഭാഗത്തോട് സർക്കാർ ചോദിച്ചായിരുന്നു ഒരു 5-6 ദിവസത്തെ ശമ്പളം ഒന്ന് തരാമോ എന്ന്. അന്നേരം ആ ഉത്തരവിന്റെ പകർപ്പ് കത്തിച്ചു കാണിച്ചൊക്കെ പ്രതിഷേധിച്ച പുള്ളികളുള്ള നാടായത്. കഷ്ടം. ഇവിടെ ഇങ്ങനെയും ജീവിക്കുന്ന മനുഷ്യരുണ്ട്, ദാരിദ്ര്യം മാത്രം കൂട്ടായിരിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് തുല്യനീതി, തുല്യ പെൻഷൻ എന്ന ആശയം സജീവമാക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നൊന്നുമല്ല അതിനർത്ഥം. മറിച്ച് സാമ്പത്തിക അസമത്വം അവസാനിക്കണമെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ ലഭിച്ചേ മതിയാകും. അതാരുടെയും കുടുംബത്തിൽ നിന്നോ ഔദാര്യത്തിൽ നിന്നോ കൊടുക്കേണ്ട. ഈ 60 വയസ്സ് പൂർത്തിയായ മനുഷ്യൻ ജനിച്ച അന്നു മുതൽ ഇന്നുവരെ സർക്കാരിന് അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ കൊടുത്ത ഒട്ടേറെ ടാക്സുകളുണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയ ശതമാനം അതേ ചോദിക്കുന്നുള്ളൂ. അവിഹിതമായിട്ടൊന്നും കൊടുക്കണ്ട സാറന്മാരെ. കോവിഡ് വന്നതുകൊണ്ട് സമൂഹത്തിന്റെ ഘടന തന്നെ അങ്ങ് പൊളിച്ചെഴുതിയില്ലേ? മതപരമായ കാര്യങ്ങൾ, സാമൂഹ്യ കൂടിവരവുകൾ, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് വേണ്ട, മൊത്തത്തിൽ സമൂഹത്തിന്റെ ഘടനയെ അവൻ പൊളിച്ചെഴുതി. അതിനോടൊപ്പം തന്നെ പല നിയമങ്ങൾക്ക് നമ്മൾ തന്നെ മാറ്റം വരുത്തി. അങ്ങനെയെങ്കിൽ ഈ തുല്യനീതി, തുല്യ പെൻഷൻ എന്ന ആശയത്തെ സജീവമാക്കുവാൻ, അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുത്തുവാൻ, അതേക്കുറിച്ച് ചിന്തിക്കുവാൻ, ചർച്ച ചെയ്യുവാൻ ഇതിനേക്കാൾ അനുയോജ്യമായ മറ്റൊരവസരമുണ്ടോ?
പല നിയമങ്ങളും നമ്മൾ കോവിഡിന് വേണ്ടി മാറ്റി എഴുതിയില്ലേ? അങ്ങനെയെങ്കിൽ ഈ സമയം സാധാരണക്കാർക്ക് വേണ്ടി, മിഡിൽ ക്ലാസ്സിന് വേണ്ടി, മറ്റുള്ളവരോട് കൈനീട്ടി ചോദിക്കാൻ മടിയുള്ള എന്നാൽ പട്ടിണി അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ എന്തേ നിങ്ങൾ അമാന്തിക്കുന്നു? പി എസ് സി പരീക്ഷ അത്ര വലിയ സംഭവമൊന്നും അല്ലെന്നേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 18 വയസ്സ് 20 വയസ്സുള്ളപ്പോൾ സ്വകാര്യ മേഖലയിൽ ജോലിക്ക് കയറുന്ന ഒരാളും പി എസ് സി പരീക്ഷ എഴുതി 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 40 വയസ്സ് കഴിയുമ്പോൾ ജോലിക്ക് കയറുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അയാൾ അന്ന് തൊട്ടാണ് ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. എന്നാൽ 18-ാം വയസ്സ് 16-ാം വയസ്സിൽ തൊട്ട് സ്വന്തമായി തൊഴിൽ ചെയ്തും ബിസിനസ് ചെയ്തും കഷ്ടപ്പെട്ടും പണിയെടുക്കുന്ന ആ വ്യക്തിയാണോ 40-35 വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്ന നിങ്ങളാണോ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നാടിന്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നവര്? നിങ്ങൾ ഉപകാരപ്പെടുന്നില്ലെന്നല്ല പറഞ്ഞത്, മറിച്ച് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ മാത്രമാണ് തൊഴിലെടുക്കുന്നത്. മറ്റുള്ളവർ ചെയ്യുന്ന ജോലിക്കും കഷ്ടപ്പാടിനും ഒന്നും ഒരു വിലയുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷ പി എസ് സി പരീക്ഷയാണ്. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ദൈവത്തെ ഓർത്ത് ഈ ഫേസ്ബുക്കിലൊന്നും വന്ന് എഴുന്നള്ളിക്കുന്നത് കഷ്ടമാണ്. ഈ സർക്കാരിൽ ജോലിക്ക് കയറുന്ന എല്ലാവരും തന്നെ പി എസ് സി പരീക്ഷ കൃത്യമായി എഴുതി കയറുന്നവരാണോ? ആശ്രിത നിയമനമുണ്ട്, പലതരം കോട്ടകളുണ്ട്, പിന്നെ പിൻവാതിൽ നിയമനമുണ്ട്. ഇതെല്ലാം നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പി എസ് സി പരീക്ഷയുടെ മഹാത്മ്യം ദയവായി ഇനിയും വിളമ്പി നാറ്റിക്കരുത്. ഏതായാലും തുല്യനീതി, തുല്യ പെൻഷൻ ജനകോടികൾ ഇപ്പോൾ ഹൃദയത്തിൽ ഏറ്റിക്കഴിഞ്ഞു. എത്രയോ ലക്ഷങ്ങളാണെന്നറിയോ ഓരോ ദിവസവും ഫേസ്ബുക്കിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനൊന്നുമല്ല ഞാൻ കേട്ടോ. നിങ്ങളെപ്പോലെ സാധാരണക്കാരനായിരുന്നു കൊണ്ട് കാര്യങ്ങൾ വീക്ഷിക്കുന്നതിൽ നിന്ന് മനസ്സിലായ ഒരു വസ്തുത ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന മാസങ്ങൾ, ദിവസങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും. കാരണം 97% വരുന്ന സാധാരണക്കാരന്റെ പോക്കറ്റ് ഇപ്പോൾ കാലിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, കൊറോണ വന്നാൽ അവനെ കോവിഡ് രോഗിയെന്ന് വിളിക്കാം. പക്ഷെ ദാരിദ്ര്യം അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനായിത്തീരും. ഇതൊരു മുന്നറിയിപ്പാണ്. ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും, വളരെ വലിയ വില. കാരണം കൊറോണയേക്കാൾ ഭീകരമാണ് ദാരിദ്ര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.